വാണിമേൽ പഞ്ചായത്തിലെ വെള്ളിയോട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ ആളുകളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മൂന്ന് തവണയാണ് ഒരു മാസത്തിനിടെ വിവിധ ഇടങ്ങളിലായി സ്ഫോടനം നടന്നത്. ഒന്ന് വെള്ളിയോട് ടൗണിനടുത്ത് തന്നെ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതിന് മുമ്പ് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് സ്ഫോടനമുണ്ടായി, അതൊരു ഉഗ്രസ്ഫോടനമെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരിടത്ത് രണ്ടാഴ്ച മുമ്പ് ഒരു ഒഴിഞ്ഞ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. എല്ലാറ്റിനും ആളുകൾക്കൊന്നും ആളപായമൊന്നുമില്ല, ആളപായം ഉദ്ദേശിച്ചല്ല ചെയ്തത് എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അന്വേഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. സി സി ടി വി ദൃശ്യങ്ങളൊക്കെയുണ്ട്, അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ പഞ്ചായത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം ശിവറാം നമ്മോടൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം, ഫാമിലി വെഡിങ് സെന്റർ. ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മുടെ നാടിനെ ആകെ ഭീതിയിലാക്കുന്ന തരത്തില് കുറെ സാമൂഹ്യ ദ്രോഹികൾ ആളപായമില്ലാത്ത തന്നെ ബോംബെറിഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നിലവിലെ സമാധാനം അന്തരീക്ഷത്തിനോട് ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ ഊർജിതമായ അന്വേഷണത്തിലൂടെ പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്നാണ് പറയാനുള്ളത്. പോലീസിൻ്റെ അന്വേഷണം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല, എന്നാലും പിന്നെ കുറച്ച് ആളുകളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടായതിന് ശേഷം സർവകക്ഷിയോ തീരുമാനപ്രകാരം പിന്നെ അതാത് പ്രദേശത്തുള്ള ആളുകൾ ഉറക്കൊഴിഞ്ഞിട്ടാണ് ഇത്രയും സംഭവങ്ങളെ ചേർത്ത് തോൽപ്പിച്ചത്. ഒരു നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു യോജിപ്പോടുകൂടി അത്തരം സംഭവങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും സംഭവങ്ങളെയും ഒറ്റക്കെട്ടായി തന്നെ, ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ ചേർത്ത് തോൽപ്പിക്കും. നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ടാണ് ഇപ്പോൾ അടുക്കിടെ ഉണ്ടാകുന്ന ഈ സ്ഫോടനത്തെ ചേർത്ത് തോൽപ്പിക്കുന്ന രീതിയിൽ ഒരേ അഭിപ്രായത്തോടു കൂടി തന്നെയാണ് ഇതിനെ സമീപിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടിയുടെ സർവകക്ഷി യോഗം ചേരുകയും സ്ഫോടനം നടന്ന സ്ഥലങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ സന്ദർശിക്കുകയും ഇതിനെ മൊത്തം അപലപിക്കുന്നൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. വാണിമേൽ കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഇത്തരത്തിലൊരു സംഭവം നടക്കാത്ത പ്രദേശമാണ്. വാണിമേലിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികളും ഒത്തൊരുമയോടുകൂടി ഒരുമയോടുകൂടി സഞ്ചരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമാധാന അന്തരീക്ഷം നാടിനകത്തേക്ക് ഉണ്ടാക്കിയത്. എല്ലാവരും തന്നെ എല്ലാ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിലൊരു ഇടപെടൽ. മറ്റു പ്രദേശങ്ങളെ നോക്കിക്കാണാൻ നമ്മുടെ വാണിമേൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇരുട്ടിൻ്റെ മറവിൽ ഇത്തരം ചിത്രശക്തികൾ നാടിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ചെറുത്ത് തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ വാർഡ് തലത്തിൽ ഇതിൻ്റെ നേരത്തെ രൂപീകരിച്ച രീതിയിലുള്ള ജാഗ്രതാ സമിതികൾ രൂപം കൊടുക്കാനുള്ള ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രാത്രികാല പെട്രോളിംഗ് ഈ ഭാഗത്തുകൾ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സർവകക്ഷി തീരുമാനത്തിന് ലഹരിയുടെ അതിപ്രസരണം ചില ഭാഗങ്ങളിൽ കണ്ടുവരുന്നുണ്ട്, ഉപയോഗങ്ങളും അതിൻ്റെ വിൽപ്പനയും. അതിനെതിരെയും രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിക്കൊണ്ട് ഈ മാഫിയകൾക്കെതിരെ നാടിനകത്തെ ഒരുമയോടുകൂടി എല്ലാ വിഭാഗങ്ങളെയും ചേർത്തുകൊണ്ട് പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലും ഇത്തരം ശക്തികളുടെ കൈകളുണ്ടോ എന്നൊരു സംശയം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും സർവകക്ഷി ആൾക്കാർക്കുമുണ്ട്. അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കണമെന്നും പോലീസ് അധികാരികളോട് ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവെ വെള്ളിയോട് നിവാസികളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യം ഇതാണ്, എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല അന്വേഷണം നടത്തി എങ്ങനെയാണ് ഇത് ഉണ്ടായിരുന്നത്, ആരുടെ കൈയാണ് ഇതിലുള്ളത്, കൃത്യമായി പ്രതികളെ പിടികൂടി കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടായേക്കാവുന്ന വലിയ ഭീതിയൊക്കെ ഒഴിഞ്ഞു പോകും. അതിനുവേണ്ടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സഗൗരവം ശ്രദ്ധാപൂർവം തന്നെ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മീഡിയ പ്രവർത്തകർക്ക് വേണ്ടി ഇ കെ രജീഷിനൊപ്പം വെള്ളിയോട്ട് നിന്നും കെ സുഷാന്ത്. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, വരൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, യുജിസി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSDC കോഴ്സുകളും സ്വന്തമാക്കാനുള്ള സുവർണാവസരവും. അഡ്മിഷൻ സ്റ്റാർട്ട് BSA MLT BWOC MLT DMLT BWOC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ്,
pre-primary teachers training are specialties. 100% government അംഗീകൃത സർട്ടിഫിക്കറ്റ്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ പരിശീലനം. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്. ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം. സ്വന്തം ക്ലിനിക്കിൽ പരിശീലനം. പ്രഗത്ഭരായ അധ്യാപകർ. ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രം. ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പഠനം. ഒരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാവട്ടെ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ്, എഡോഡി, വടകര, ആൻഡ് പൈപ്പ് ലൈൻ റോഡ്, മത്തത് പ്ലാസ ബിൽഡിംഗ്, കല്ലാച്ചി.